മാഹി സെന്റ് തെരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസലിക്ക പ്രഖ്യാപനവും സമർപ്പണവും 24-ന് ശനിയാഴ്ച കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി 3 ദിവസത്തെ ആഘോഷ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 23-ന് ഉച്ചയ്ക്ക് 12-ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ ദേവാലയത്തിൽ സ്വരൂപ പ്രതിഷ്ഠ നടക്കുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് 5-ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ സാഘോഷ ജാഗര ദിവ്യ ബലിയുമുണ്ടാകും. 24-ന് വൈകിട്ട് 3-ന് വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെ കാർമ്മികത്വത്തിൽ സാഘോഷ പൊന്തിഫിലിക്കൽ ദിവ്യബലിയും നടക്കും. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ലാനി വചന പ്രഭാഷണം നടത്തും. തുടർന്ന് പ്രഖ്യാപന സമർപ്പണം നടക്കും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഉദ്ഘാടനം ചെയ്യും. പുതുച്ചേരി സ്പീക്കർ ഏംബലം ആർ സെൽവം അനുഗ്രഹ പ്രഭാഷണം നടത്തും. കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിക്കും. രമേശ് പറമ്പത്ത് MLA, R.A. ശിവരാജ് മീണ, M. മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും. ചീഫ് മിനിസ്റ്ററായിട്ടുണ്ടായിരിക്കും. സിവിൽ സ്റ്റേഷൻ കുറച്ചും കൂടി അവരുടെ മുകളിലെ ബോസുമായിട്ട് കുറച്ചും കൂടി അടുത്ത ബന്ധമാണ്. ആ രീതിയിൽ മാർപ്പാപ്പയുമായിട്ട് അടുത്ത ബന്ധത്തിലുള്ള ഒരു പള്ളി എന്ന നിലയിലായിരിക്കും. അതുകൊണ്ടാണ് പള്ളിയുടെ മുൻവശത്ത് ഗോപുരത്തിൽ ക്രോസ്ഡ് കീസ്, അതാണ് പേപ്പൽ സിമ്പിൾ, മാർപ്പാപ്പയുടെ സ്വന്തം പള്ളി എന്നുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് ലഭിക്കുന്നത്. പേപ്പൽ സിമ്പിൾ എന്നാണ് നമ്മൾ പറയുക. ക്രോസ്ഡ് കീസ് അതിപ്പോൾ ഈ ഡോമോസ് എക്ലേസിയയിൽ അവർ പറയുന്നുണ്ട്, ബസലിക്കയായിട്ട് ഉയർത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു എംബ്ലം സ്ഥാപിക്കണം. അത് കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ കത്തോലിക്കർ, അമേരിക്കയിൽ നിന്ന് വരുന്നവർ കത്തോലിക്ക. ഇടവക വികാരി ഫാദർ വിൻസെന്റ് പുളിക്കൽ, സഹവികാരി ഫാദർ ഡിലു റാഫേൽ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി രാജേഷ് ഡിസിൽവ, ജോയിന്റ് സെക്രട്ടറി അഗസ്റ്റിൻ, കമ്മിറ്റി അംഗം ജോസ് പുളിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.